അപ്പം മൂത്ത തിരിച്ചു വന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മൂത്ത മോനെ പ്രസവിച്ചു, മൂത്ത മോനായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചുകൊണ്ട് ഇന്ന് ഈ പിന്നെ വലിയ വലിയ മക്കളൊക്കെ ഉണ്ടായി, എല്ലാവരും ഒന്നിച്ചു വളർന്നു. കാരണം എന്താ വെച്ചാൽ 19 വയസ്സിൽ അവള് പ്രസവിച്ചു, പ്രസവിച്ചപ്പോഴത്തേക്ക് ആ മൂത്ത മോൻ ഇന്ന് എന്താ പറയുക 20 വയസ്സായി. ഞാനും എൻ്റെ മക്കളൊക്കെ അങ്ങനെ ടുഗെദർ. അപ്പം നമുക്ക് അതിൽ വേറൊരു ത്രില്ലാണ്. സിനിമയിൽ മുഖം കാണിച്ചു, ലൊക്കേഷനിൽ പോയി നിന്നു, കാത്തിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ടൈറ്റിൽ റോളാണ് പെട്ടെന്ന് വരുന്നത്. ഡ്രാക്കുള എന്ന് വെച്ചാൽ ടൈറ്റിൽ റോളിലാണ് ആ വ്യക്തി പിന്നീട് അഭിനയിക്കുന്നത്. അതൊരു വലിയ നേട്ടമാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതിനേക്കാൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണം സിഐഡി മൂസ. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ. അത് അവിടെ എങ്ങനെ ആ സിനിമയിലേക്ക് വന്നു എന്നുള്ള. പിന്നെ ഞാൻ എന്താ പറയുക, നേരെ അപ്പം ചെറിയൊരു ബിസിനസ് എന്തായാലും തുടങ്ങണം. അതിൻ്റെ പ്രാരംഭ പരിപാടിയായിട്ട് നേരെ ആ കുഞ്ഞിനെ എടുത്ത്, ഒരു വയസ്സായ മോനെ എടുത്ത് അവളെയും കൂട്ടിക്കൊണ്ട് എറണാകുളത്ത് നിന്ന് ഒരു വീട് വാടകയ്ക്ക് എടുത്ത്, എനിക്ക് തോന്നണ 99 വന്ന ഒരു വാടകയ്ക്ക് എടുത്ത് ചെറിയ വീടാണ്, ഒരു 1500 ആ റേഞ്ചുള്ള ഒരു വീട്, ഒരു മുറി ഒരു കിച്ചണ്. 1500 രൂപയ്ക്ക് മണി വാല്യൂ ഉണ്ട്. 1500 അതിന് നല്ല ചെറിയൊരു വീടിൻ്റെ ഒരു പോർഷൻ അവിടെ താമസിച്ചു. പിന്നെ ചെറിയൊരു ബിസിനസ്സൊക്കെ ഇങ്ങനെ ചെറിയൊരു പരിപാടിയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഒരു കൂട്ടുകാരുമായിട്ടൊക്കെ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങാം, ഒരു ചെറിയൊരു അന്ന് സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തുടങ്ങാമെന്നൊക്കെ പരിപാടി അങ്ങനെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുക, എൻ്റെ സുഹൃത്ത് മുഖാന്തരം ഷിജു അരൂർ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്, ഇപ്പം ഡയറക്ടർ ഷിജു അരൂർ, പുള്ളി മുഖാന്തരം സുധീർ ശങ്കറിനെ പരിചയപ്പെട്ട് ദുർഗ എന്നുള്ള സീരിയലിനകത്ത് ചെറിയൊരു ഒരു വേഷം, അതിനകത്തൊരു ഒരു പോലീസ് ഓഫീസറുടെ വേഷം, അങ്ങനെ അതിനകത്ത് അഭിനയിച്ച് പിന്നെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെയിലി 500 രൂപ കിട്ടും. വലിയ കാര്യമാണ് അത്. ഡെയിലി ആ മാസത്തെ എങ്ങനെയായാലും ഇതൊക്കെ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ആദ്യമായിട്ടൊക്കെയാണ് ഒരു പൈസയൊക്കെ കയ്യിൽ കിട്ടുന്നത് അഭിനയിച്ചൊക്കെ. ഭയങ്കര നടനൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ രാവിലെ ബുള്ളറ്റിൽ ലൊക്കേഷൻ ചെല്ലും അഭിനയിക്കും. അങ്ങനെ ഇരിക്കെ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെന്നപ്പോൾ അവിടെ റോയിച്ചൻ കളിയാമരെന്നുള്ള പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ട് നമ്മുടെ അതിൻ്റെയൊക്കെ സീരിയലിൻ്റെയൊക്കെ. അപ്പോൾ അദ്ദേഹം ഈ ഉദയേട്ടനെ പരിചയപ്പെടുന്നു. ഉദയേഷ ഇത് ഒരു നടനാണ്, നടനാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നല്ല ഗ്ലാമറൊക്കെ ആണ്, നിങ്ങളുടെ പുതിയ പടത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഒരു ബോംബെ ലുക്കൊക്കെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ക്യാരക്ടർ. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, സുധീർ നാളെ ഹൈവേ ഗാർഡൻ വരെ വാ, അവിടെ ഡയറക്ടർ എല്ലാവരും ഉണ്ട്, ഒന്ന് കാണാം. ഞാൻ രാവിലെ റെഡിയായി അവിടെ ചെന്ന് എന്നുവെച്ചാൽ എന്താ പറയുക, ഒരു മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ വേറൊരു സ്റ്റൈലിലൊരു സംഭവമാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഡയറക്ടർ ജോണിച്ചേട്ടൻ പറഞ്ഞു, ക്യാരക്ടർ കുറച്ചുകൂടെ ഒന്ന് ഗാംഭീര്യമാകാം, ഒരു ക്രൂവൽനെസ്സും അങ്ങനെ ഒരു ക്യാരക്ടർ, ബോംബൊക്കെ വയ്ക്കാൻ പറ്റിയ ക്യാരക്ടർ. അപ്പോൾ അവൻ ദിലീപേട്ടൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അയാളെ ശരിയാവും, അയാളെ ഒന്ന് മുടിയൊന്ന് പറ്റ വെട്ടിച്ചുണ്ട്, മുട്ടയടിച്ചിട്ടുണ്ട്, ഡ്രിമ്മി ആയിട്ട് വരാൻ പറഞ്ഞു. ഞാനിത് കേട്ട് ഉടനെ പോയിട്ട് അടുത്ത വർക്ക്ഷോപ്പ് എന്നെ ഉടനെ ഡ്രിമ്മി ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ അവിടെ പോയി നിന്ന് വന്നപ്പോഴത്തേക്കും ലുക്ക് മാറി, ആ സിഡി മൂസ എല്ലാം ലുക്കായി, ആ മുട്ടയടിച്ച് അപ്പം തന്നെ അപ്പം 10-15 മിനിറ്റ് തൊട്ടടുത്ത വർക്ക്ഷോപ്പ് ഒരു തല്ലി തുറന്ന് വടിയെടുക്കാൻ ഡ്രിമ്മി ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ വന്നു. അപ്പം ഞാൻ എന്നിട്ട് ആരോ ഒന്നും പറയുന്നില്ല, വരുമോ, ആ ഓക്കെ വിളിക്കാം കേട്ടോ, കൊള്ളാം ഇപ്പം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് തുടങ്ങിയവർ ആദ്യത്തെ, ഞാൻ ലൊക്കേഷനിൽ പോയി മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുക, എന്നെ വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് അതിന് വേണ്ടിയിട്ട് സിനിമ, അങ്ങനെ 2 ദിവസം. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കൊണ്ട് അവർക്ക് വേറൊരു ഓപ്ഷനിലേക്ക് പോകാനും പറ്റുന്നില്ല, അയാളെ മുടി മുട്ട എടുപ്പിച്ച ആളെ നിർത്തിയിരിക്കുകയല്ലേ. അങ്ങനെ അവർ തീരുമാനിച്ചു ഇയാൾക്ക് തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ പടത്തിൽ. എന്നല്ല ക്യാരക്ടർ മാത്രമല്ല, ഇന്ന് ഈ പിന്നെ എത്രയോ പടങ്ങൾ ടി വി വന്നിട്ട് സിഡി മൂസയ്ക്കും കൊച്ചിരാജാവിനും പകരം വയ്ക്കാൻ പടങ്ങളെന്ന് പറയും. 1-2 ദിവസം അത് ടെലികാസ്റ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചാനലിൽ ഇന്നും വന്ന റേറ്റിംഗിൽ നിൽക്കുന്നത് സിഡി മൂസയും കൊച്ചിരാജാവും.